പെരുമ്പാവൂർ ജിഷാവധ കേസിൽ അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. എസ്പിമാരായ അജിത ബീഗം, പി എൻ ഉണ്ണിരാജ, പി കെ മധു എന്നിവരാണ് സംഘത്തിലുള്ളത്. അന്വേഷണ ചുമതലയുള്ള എ ഡി ജി പി ബി സന്ധ്യയുടെ താൽപര്യപ്രകാരമാണ് പുനഃസംഘടന. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗമാണ് ജിഷ കേസിന്റെ അന്വേഷണ ചുമതല എ ഡി ജി പി ബി സന്ധ്യയ്ക്ക് നൽകിയത്. ഇതേ തുടർന്ന് എ ഡി ജി പിയുടെ താൽപര്യപ്രകാരമാണ് അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിച്ച് ഉത്തരവിറങ്ങിയത്. കൊല്ലം റൂറൽ എസ് പി അജിത ബീഗം, തൃശൂർ എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പിമാരായ പി എൻ ഉണ്ണിരാജൻ, പി കെ മധു എന്നിവരാണ് പുതിയ അന്വേഷണ സംഘത്തിലുള്ളത്. ഇതോടെ കേസിൽ നിലവിലുള്ള അന്വേഷണ സംഘത്തെ പൂർണ്ണമായും ഒഴിവാക്കി. ജിഷ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന ഡി ജി പി ടി പി സെൻകുമാറിന്റെ വാദങ്ങളെല്ലാം പൊള്ളയാണെന്നാണ് ഇതോടെ തെളിയുന്നത്. പോലീസിന്റെ അന്വേഷണം നിയമവിരുദ്ധമാണെന്നും തെളിവുകൾ നശിപ്പിച്ചത് പോലീസിന്റെ വീഴ്ചയാണെന്നും നിയമ സെക്രട്ടറി ബി ജി ഹരീന്ദ്രനാഥ് റിപ്പോർട്ട് നൽകിയിട്ടും യു ഡി എഫ് സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്ന വിമർശനവും ശക്തമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേസിന്റെ അന്വേഷണ ചുമതലയും സംഘത്തെ പൂർണ്ണമായും സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷാവധക്കേസിലെ പുതിയ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ആലുവ പോലീസ് ക്ലബിൽ ചേർന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? മറ്റു വിവരങ്ങൾ അല്പം ബി സന്ധ്യ ആലുവയിൽ എത്തിയത്. ബി സന്ധ്യക്ക് പുറമെ പുതിയ അന്വേഷണ സംഘത്തിലുള്ളവർ, എസ് പിമാർ ഉൾപ്പെടെയുള്ളവർ, എസ് പി പി എൻ ഉണ്ണിരാജൻ അടക്കമുള്ള അന്വേഷണ സംഘത്തിലെ പുതിയ അംഗങ്ങളും ഇതുകൂടാതെ പഴയ അന്വേഷണ സംഘത്തിലുള്ളവരും, ആലുവ റൂറൽ എസ് പി യതീഷ് ചന്ദ്ര അടക്കമുള്ള പഴയ അംഗങ്ങളും എല്ലാവരും ചേർന്നാണ് ഇപ്പോൾ യോഗം നടക്കുന്നത്. ആലുവ പോലീസ് ക്ലബിലാണ് ചേരുന്നത്. ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുൻപാണ് എ ഡി ജി പി എത്തിയത്. ഇതിനുശേഷം ഉടൻ തന്നെ യോഗം ആരംഭിക്കുകയായിരുന്നു. കേസിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് യോഗം. മാത്രമല്ല പുതിയ അന്വേഷണ ചുമതല ബി സന്ധ്യ ഏറ്റെടുത്തതോടെ ഇതിന്റെ പഴയ വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിൽ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിന്റെ തുടർച്ചയായോ അല്ലെങ്കിൽ ആദ്യം മുതൽ ആയിരിക്കും ചിലപ്പോൾ അന്വേഷണം തുടങ്ങുക. ഇതിനുശേഷം, ഈ യോഗത്തിന് ശേഷം എ ഡി ജി പി സന്ധ്യ പെരുമ്പാവൂരിലേക്ക് പോകുന്നുണ്ട്. പെരുമ്പാവൂരിൽ ജിഷയുടെ വീടും കൊലപാതകം നടന്ന വീടും ഉൾപ്പെടെയുള്ള പരിസരങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. അതിനുശേഷം ജിഷയുടെ അമ്മയെയും ഇന്ന് തന്നെ കാണാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിലാണ്, പുതിയ അന്വേഷണ സംഘത്തിന്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ. സന്ധ്യ രാവിലെ തന്നെ ദക്ഷിണ മേഖല എ ഡി ജി പി ചുമതല ഏറ്റതിനു ശേഷം ഉടൻ തന്നെ ആലുവയിലേക്ക് പുറപ്പെടുകയായിരുന്നു. ആലുവയിൽ പോലീസ് ക്ലബിൽ 15 മിനിറ്റ് മുൻപ് എത്തി. ഇപ്പോൾ പഴയ അന്വേഷണ സംഘത്തിലുള്ളവരും പുതിയ സംഘവും ഒരുമിച്ചുള്ള യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ദക്ഷിണ മേഖല എ ഡി ജി പി ആയി ബി സന്ധ്യ ചുമതലയേറ്റു. ബി സന്ധ്യ ഇന്ന് പെരുമ്പാവൂരിൽ കൊലപാതകം നടന്ന സ്ഥലം സന്ദർശിച്ചു. അതേസമയം ജിഷാവധക്കേസിൽ കൊച്ചി റേഞ്ച് ഐ ജി നൽകിയ റിപ്പോർട്ട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി തള്ളി. റിപ്പോർട്ട് കമ്മീഷന് മുന്നിൽ ഹാജരാകാത്തത് ഗുരുതരമായ തെറ്റെന്നും അതോറിറ്റി വ്യക്തമാക്കി. ജിഷാവധക്കേസിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ അതോറിറ്റിക്ക് അധികാരമില്ലെന്നായിരുന്നു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്ന ഐ ജി മഹിപാൽ യാദവിന്റെ നിലപാട്. കേസന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിച്ച് വിശദീകരണം ആവശ്യപ്പെടാൻ കോടതിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന കാരണം ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം അതോറിറ്റിക്ക് മുൻപിൽ ഹാജരായില്ല. ഐ ജിയുടെ വിശദീകരണം അതോറിറ്റി കാര്യകാരണ സഹിതം തള്ളി. പോലീസിന്റെ എല്ലാവിധ പെരുമാറ്റ ദൂഷ്യങ്ങളും പരിശോധിക്കാൻ കംപ്ലയിന്റ് അതോറിറ്റിക്ക് അധികാരമുണ്ടെന്ന് ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഉത്തരവിൽ പറയുന്നു. അതീവ ലാഘവത്തോടെയാണ് പോലീസ് കേസന്വേഷിച്ചതെന്നും പോലീസ് മനഃപൂർവ്വം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതാണെന്ന് സംശയിക്കുന്നുവെന്നും ചെയർമാൻ വിമർശിച്ചിരുന്നു. പോലീസ് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അതോറിറ്റിക്ക് മുൻപിൽ ഹാജരാകാത്തത്. ജൂൺ 2 നിർബന്ധമായും ഐ ജി ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം അതോറിറ്റിക്ക് മുൻപിൽ ഹാജരാകണം. അല്ലാത്ത പക്ഷം ഐ പി സി 166 പ്രകാരം നിയമലംഘനമായി കണക്കാക്കുമെന്നും പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരുമെന്നും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണ. യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി തന്നെ തുടർന്നേക്കും. ഇതിനായി എ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചു. കെ സി ജോസഫ് കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവാകും. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ധാരണയിലെത്തി. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ രമേശിന് വേണ്ടി ഐ ഗ്രൂപ്പ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഉമ്മൻചാണ്ടിക്ക് എന്തു പദവി എന്നതിലാണ് പ്രതിസന്ധി. യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് തന്നെ ഉമ്മൻചാണ്ടി തുടരുമെന്ന് എ ഗ്രൂപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ധാരണയായതായും സൂചനയുണ്ട്. വി എം സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രാവിലെ കെ പി സി സി ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് തന്നെ ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ് യു ഡി എഫിലെ പതിവ് രീതി. ഉമ്മൻചാണ്ടി ചെയർമാനായാൽ ഈ പതിവ് തെറ്റും.
മുൻ മുഖ്യമന്ത്രിയാണ് യുഡിഎഫ് ചെയർമാൻ ആകേണ്ടതെന്നാണ് എ ഗ്രൂപ്പ് നിലപാട്. ഞായറാഴ്ച ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ ധാരണയുണ്ടാകും. ഹൈക്കമാൻഡ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കർശന നടപടിക്ക് ഹൈക്കമാൻഡ് മുതിർന്നാൽ ഈ ധാരണകൾ തെറ്റും. വി ഡി സതീശനും കെ മുരളീധരനും വേണ്ടി ചില മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ കണ്ടിട്ടുണ്ട്. എം ആർ സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 14-ാം നിയമസഭാ രൂപീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ച് എസ് ശർമ്മ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജൂൺ 2-ന് 14-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരും. 14-ാം നിയമസഭയുടെ രൂപീകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചാണ് വൈപ്പിൻ എംഎൽഎയായ എസ് ശർമ്മ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാരായ ഇ പി ജയരാജനും കടന്നപ്പള്ളി രാമേന്ദ്രനും ചടങ്ങിൽ പങ്കെടുത്തു. ജൂൺ 2-നാണ് 14-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരുക. 2-ാം തീയതി പ്രോടേം സ്പീക്കറായ എസ് ശർമ്മയ്ക്ക് മുൻപാകെ 139 എംഎൽഎമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ജൂൺ 3-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. പി ശ്രീരാമകൃഷ്ണനെയാണ് എൽഡിഎഫ് സ്പീക്കർ സ്ഥാനത്തേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2000 cc മുകളിലുള്ള 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ നിയന്ത്രിക്കണമെന്ന ഹരിത ട്രിബ്യൂണൽ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. ഇതിനായി ഗതാഗത മന്ത്രിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 10 വർഷത്തിലേറെ പഴക്കമുള്ള 2000 cc അതിനു മുകളിലും ശേഷിയുള്ള ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ നിയമോപദേശം തേടി ഉടൻ നടപടി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖലയിൽ ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും നേരിട്ട് അറിയിച്ചിരുന്നു. അതേസമയം പരിസ്ഥിതി വകുപ്പുമായും നിയമവകുപ്പുമായും ചർച്ച ചെയ്ത അപ്പീലിന്റെ കാര്യത്തിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. എല്ലാ വശങ്ങളും പരിഗണിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ സംരക്ഷിച്ചും പരിസ്ഥിതി സംരക്ഷണമെന്ന പ്രധാന ആവശ്യം നിഷേധിക്കാത്ത ഒരു നിലപാടുമാണ് ഇപ്പോൾ പിന്നെ ഞങ്ങൾ സ്വീകരിക്കുക. അല്ല, സുപ്രീം കോടതിയാണോ സമീപിക്കേണ്ടത്? അല്ല, ഇവരോട്, ഈ ഹരിത ട്രൈബ്യൂണലിനോട് തന്നെ അവരുടെ ഉത്തരവ് പിന്നെ നടപ്പിലാക്കാൻ ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ബോധ്യപ്പെടുത്തുകയാണോ വേണ്ടത്? അതൊക്കെ നിയമ വിദഗ്ധന്മാരുമായി ചർച്ച. കാരണം ഞങ്ങൾ ഇൻസ്പിരിറ്റ് മലിനീകരണ നിയന്ത്രണം എന്ന വലിയ സങ്കല്പത്തോട് ഞങ്ങൾ ഇതിരല്ല. എന്നാൽ ട്രൈബ്യൂണൽ ഉത്തരവ് നടപ്പായാൽ സംസ്ഥാനത്ത് 50% വാഹനങ്ങളും നിരത്തിൽ നിന്ന് പിൻവലിക്കേണ്ട സാഹചര്യമുണ്ടാകും. അതിനാൽ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഉടൻ നിലപാടെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡ് തലം മുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. പകർച്ചവ്യാധികൾ തടയാൻ കേരളം ഒന്നാകെ മുന്നിട്ടിറങ്ങണമെന്നും കെ കെ ശൈലജ പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണം ഫലപ്രദമായി നടത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ ഏങ്ങണ്ടിയൂരിൽ സിപിഐഎം പ്രവർത്തകനെ ബിജെപിക്കാർ വെട്ടിക്കൊന്നു. പോക്കുളങ്ങര സ്വദേശി ശശികുമാറാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച വെട്ടേറ്റ ശശികുമാർ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. തൃശൂർ വാടാനപ്പള്ളി പൊക്കുളങ്ങര ചെമ്പൻ വീട്ടിൽ ശശികുമാറാണ് കൊല്ലപ്പെട്ടത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് എങ്ങണ്ടിയൂരിൽ ബിജെപി ആർഎസ്എസ് പ്രവർത്തകർ ചേർന്ന് സിപിഐഎം പ്രവർത്തകനായ ശശികുമാറിനെ ആക്രമിച്ചത്. വെട്ടേറ്റ ഗുരുതരമായി പരിക്കേറ്റ ശശികുമാർ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിൽ 6 BJP പ്രവർത്തകർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. എങ്ങണ്ടിയൂർ സ്വദേശികളായ ബിജു, കൃഷ്ണദാസ്, ബാബു, സജിൽ, ബിനീഷ്, സുദർശനൻ എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ കൂടുതൽ ബിജെപി പ്രവർത്തകർക്ക് ബന്ധമുണ്ടെന്നാണ് ആരോപണം. അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് ആർഎസ്എസ് പിന്മാറിയില്ലെങ്കിൽ അത് വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും. ഇപ്പോഴത്തെ അല്പസമയനം ഞങ്ങളുടെ ഒരു കുറവായിട്ട് കാണേണ്ടതില്ല. ഞങ്ങൾ അല്പസമയനം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണിയാണ് സംസ്ഥാനത്ത് ഭരണത്തിൽ വന്നിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ക്രമസമാധാനം തകർന്നു വന്നു. അങ്ങനെ ക്രമസമാധാനം തകർത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായുള്ള ശ്രമവും ഇതിന്റെ പിന്നിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തൃശൂർ ജില്ലയിൽ സിപിഐഎം പ്രവർത്തകർക്ക് നേരെ ആക്രമണം രൂക്ഷമായത്. ശനിയാഴ്ച തൃശൂർ ജില്ലയിൽ ബിജെപി ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ സിപിഐഎം ഓഫീസുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണമുണ്ടായിരുന്നു.
ഇടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് തീയിട്ട ആർഎസ്എസ് പ്രവർത്തകർ സിഐടി ഓഫീസുകളും തകർത്തു. തൊട്ടുപിന്നാലെയാണ് എങ്ങണ്ടിയൂരിൽ സിപിഎം പ്രവർത്തകനായ ശശികുമാറിന് വെട്ടേറ്റത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. സുപ്രീംകോടതി നിയോഗിച്ച മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി രൂപീകരിച്ച ഉപസമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തുകയാണ്. 6 മാസത്തിന് ശേഷമാണ് ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത്. കാലവർഷം അടുത്തതോടെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനാണ് ഉപസമിതിയുടെ സന്ദർശനം. കഴിഞ്ഞ നവംബർ 28 അവസാനം സംഘം സന്ദർശിച്ചത്. കേന്ദ്ര ജലകമ്മീഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ് ഗിരീഷ് ചെയർമാനായ സമിതിയിൽ സംസ്ഥാന ജലവിഭവ വകുപ്പിലെയും തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പിലെയും 2 അംഗങ്ങൾ വീതമുണ്ട്. പൂവരണി പീഡനക്കേസിൽ 1 പ്രതി ലിസി ടോമിക്ക് 18 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 2, 3 പ്രതികൾക്ക് 22 വർഷം തടവും 3.5 ലക്ഷം രൂപ പിഴയും 4, 6 പ്രതികൾക്ക് 6 വർഷം തടവും 35,000 രൂപ പിഴയും. ടി വി പ്രശാന്ത് ചേർന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, എങ്ങനെയാണ് ശിക്ഷാവിധിയുടെ വിശദവിവരങ്ങൾ? സൗമ്യ, പൂവരണി പീഡനക്കേസിലെ 6 പ്രതികളാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. 1 പ്രതി അയർക്കുന്നം മുണ്ടൻതറയിൽ ലിസിക്ക് 18 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല 2, 3 പ്രതികളായ ജോമിനി, ജ്യോതിഷ് എന്നിവർക്ക് 22 വർഷം കഠിന തടവും 3.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 6 വർഷം തടവിന് വിധിക്കപ്പെട്ട 4 പ്രതി തങ്കമണി 35,000 രൂപ പിഴ ഒടുക്കണം. 5, 6 പ്രതികൾക്ക് 14 വർഷം തടവാണ് വിധിച്ചിരിക്കുന്നത്. 5 പ്രതി കൊല്ലം തൃക്കരുവ സ്വദേശി സതീഷ് കുമാർ 1,65,000 രൂപയും 6 പ്രതിയായിട്ടുള്ള തൃശൂർ പുറക്കാട്ട് രാഗി 85,000 രൂപയും പിഴ ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന ഈ പിഴത്തുക പെൺകുട്ടിയുടെ അമ്മയ്ക്ക് നൽകണം എന്നുള്ളതാണ് ഇപ്പോ കോടതിയിൽ വിധിച്ചിട്ടുള്ളത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള വിദ്യാർത്ഥിനിയെ ബന്ധുവായിട്ടുള്ള സ്ത്രീ തട്ടിക്കൊണ്ടുപോയി മാസങ്ങളോളം പീഡിപ്പിക്കുകയും സംസ്ഥാനത്ത് ഉടനീളം കൊണ്ടുപോയി പലർക്കും കാഴ്ചവെക്കുകയും പിന്നീട് ഇതിന് ഇരയായിട്ടുള്ള പെൺകുട്ടി, പീഡനത്തിനിരയായ പെൺകുട്ടി എയ്ഡ്സ് വന്ന് മരിക്കുകയും ചെയ്ത ഒരു സംഭവം മനുഷ്യ മനസാക്ഷിയെ ഏറെ ഞെട്ടിച്ചിരുന്നു. ഒപ്പം 2007 ഓഗസ്റ്റ് മുതൽ 2008 മെയ് വരെയുള്ള കാലയളവിലാണ് ഇത്തരത്തിലുള്ള ഒരു പീഡനം നടന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം 2014 ഏപ്രിൽ ആരംഭിച്ച ഈ വിചാരണ 2 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ കോട്ടയം അഡീഷണൽ സെഷൻ ജഡ്ജി കെ ബാബു ഇതിന്റെ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല വളരെയധികം, അതായത് രാത്രി എട്ട് മണിവരെ കോടതി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും പ്രതികളെ വിസ്താരം നടത്തുകയും ചെയ്ത ശേഷമാണ് ഈ കേസിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിധി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം.